തീവണ്ടിയിൽ അമിത നിരക്ക്, യാത്രക്കാർ കുറഞ്ഞു, വരുമാനം കൂടി. താൽക്കാൽ പ്രീമിയം താൽക്കാൽ നിരക്കിലുള്ള ടിക്കറ്റ് ഏർപ്പെടുത്തിയതും സുവിധ പ്രത്യേക തീവണ്ടികളും യാത്രക്കാരെ അകറ്റുന്നതായി കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാത്രം 134.7 കോടി യാത്രക്കാരാണ് കുറഞ്ഞത്. ശതാബ്ദി രാജധാനി തുടങ്ങിയ നിരക്ക് കൂടിയ തീവണ്ടികൾ താൽക്കാൽ പ്രീമിയം താൽക്കാൽ ടിക്കറ്റുകൾ ഏർപ്പെടുത്തുകയും ചെയ്തതോടെ യാത്രക്കാർ ചുവട് മാറ്റുകയാണ്. പ്രത്യേക തീവണ്ടികളായി അമിത നിരക്കീടാക്കാനും സുവിധ സ്പെഷ്യൽ ഫെയർ തീവണ്ടികളും മാത്രം ഓടിച്ചതും യാത്രക്കാരുടെ എണ്ണം കുറയാൻ കാരണമായി. സുവിധ തീവണ്ടിയിലെ നിരക്ക് പലപ്പോഴും വിമാന ടിക്കറ്റിന് സമാനമാണ്. ടിക്കറ്റിന്റെ അടിസ്ഥാന വില കൂടാതെ വരുമാനം കൂട്ടാൻ റെയിൽവേ കുറുക്കുവഴികൾ തേടിയതാണ് പ്രത്യേക തീവണ്ടികൾ ഓടിച്ചിട്ടും യാത്രക്കാർ കുറയാൻ കാരണമായത്. 2013-14 സാമ്പത്തിക വർഷത്തിൽ 842.5 കോടി പേർ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് 2018-19 സാമ്പത്തിക വർഷത്തിൽ ജനുവരിയിലുള്ള കാലയളവിൽ 707.8 കോടി പേർ മാത്രമാണ് യാത്ര ചെയ്തത്. പക്ഷേ 2013-14 വർഷത്തിൽ 36,53,225 കോടി രൂപയായിരുന്നു വരുമാനമെങ്കിൽ 2018-19 സാമ്പത്തിക വർഷത്തിൽ ജനുവരിയിലുള്ള കാലയളവിൽ ഇത് 42,54,974 കോടി രൂപയായി ഉയർന്നു. ഓരോ തീവണ്ടികളിൽ നിന്ന് 2 സ്ലീപ്പർ കോച്ച് എടുത്തു മാറ്റിയിരുന്നു. എന്നാൽ ചരക്ക് ഗതാഗതത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 1.65 ലക്ഷം കോടി രൂപയുടെ വരുമാനം ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 10% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പ്രസ് തീവണ്ടികൾ LHB കോച്ചുകളിലേക്ക് മാറ്റുമ്പോൾ ഓരോ തീവണ്ടികളിലും 2 സ്ലീപ്പർ കോച്ചുകൾ വീതം എടുത്തു കളഞ്ഞിരുന്നു. തമിഴ്നാട്ടിലെ പല റൂട്ടുകളിലും പുതിയ തീവണ്ടി ഉണ്ടാക്കാനുള്ള പ്രഖ്യാപനത്തിൽ നടപടിയുണ്ടായില്ല. ബാംഗ്ലൂർ, എറണാകുളം, ചെന്നൈ, തിരുവനന്തപുരം റൂട്ടുകൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നവയാണെങ്കിലും പുതിയ പ്രതിദിന തീവണ്ടികൾ പ്രഖ്യാപിക്കാൻ റെയിൽവേ തയ്യാറല്ല. അതുപോലെ പാതയിരട്ടിപ്പ് പൂർത്തിയായ തമിഴ്നാട്ടിലെ പല റൂട്ടുകളിലും പുതിയ തീവണ്ടികൾ പ്രഖ്യാപിക്കാനും നടപടി ഉണ്ടാക്കിയില്ല. റെയിൽവേക്ക് പ്രത്യേകമായി ബജറ്റ് അവതരണം നിർത്തലാക്കിയത് വികസന പദ്ധതികൾ ഫണ്ട് അനുവദിക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്നു. 1924 മുതൽ 2016 വരെ റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. അന്വേഷണം.com ന് വേണ്ടി അനുശ്രീ വത്സൻ.